അപ്പോസ്തലനായ പൌലോസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന്. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൌലോസും നമ്മുടെ സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരായി എല്ലായിടങ്ങളിലുമുള്ള എല്ലാവരോടും കൂടെ നിങ്ങൾ ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിശുദ്ധരായി വിളിക്കപ്പെട്ടവരുമാകുന്നു. അവിടുന്ന് നമ്മുടെയും അവരുടെയും കർത്താവ് തന്നെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട കൃപ നിമിത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ എല്ലാവിധത്തിലും നിങ്ങളുടെ സകല സംസാരത്തിലും സകല ജ്ഞാനത്തിലും തന്നെ സമൃദ്ധി ലഭിച്ചിരിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ആത്മീയ വരങ്ങളിൽ ഒന്നിലും കുറവില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവസത്തിൽ നിങ്ങൾ കുറ്റമറ്റവരായിരിക്കേണ്ടതിന് അവിടുന്ന് നിങ്ങളെ അവസാനത്തോളം ശക്തീകരിക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുമില്ലാതെ നിങ്ങൾ ഒരേ മനസ്സും ഒരേ ചിന്തയും ഉള്ളവരായിരിക്കാൻ തക്കവണ്ണം തികഞ്ഞ ഐകമത്യം പാലിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടെന്ന് ക്ലോവയുടെ കുടുംബത്തിൽപ്പെട്ട ചിലർ എന്നെ അറിയിക്കുകയുണ്ടായി. അതായത്, നിങ്ങളിൽ ഒരാൾ ഞാൻ പൌലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരാൾ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും വേറൊരാൾ ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ എന്നും ഇനിയും ഒരാൾ ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നും പറയുന്നു. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? പൌലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? പൌലോസിന്റെ നാമത്തിലോ നിങ്ങൾ സ്നാനപ്പെട്ടത്? ക്രിസ്പോസിനെയും ഗയോസിനെയും ഒഴികെ നിങ്ങളിൽ മറ്റാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങളിൽ ആർക്കും പറയാൻ സാധ്യമല്ല. സ്റ്റെഫാനോസിന്റെ വീട്ടുകാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു. വേറെ ആരെയെങ്കിലും സ്നാനം കഴിപ്പിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. ക്രിസ്തു എന്നെ അയച്ചിരിക്കുന്നത് സ്നാനം കഴിപ്പിക്കുവാനല്ല, സുവിശേഷം അറിയിക്കുവാനാണ്. അതാകട്ടെ, ക്രിസ്തുവിന്റെ ക്രൂശിനുള്ള ശക്തി നഷ്ടമാകാതിരിക്കാൻ ജ്ഞാനത്തിന്റെ വാഗ്വൈഭവത്തോടെ അല്ല താനും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനിയെവിടെ? പണ്ഡിതനെവിടെ? ഈ ലോകത്തിലെ തത്വജ്ഞാനിയെവിടെ? ലോകത്തിന്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്തമാക്കിയില്ലയോ? ലോകം അതിന്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിയാഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നവരെ തന്റെ ജ്ഞാനത്തിൽ പ്രസംഗത്തിന്റെ ഭോഷത്വം മുഖേന രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ ജ്ഞാനമന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ട ഏവർക്കും, യഹൂദർക്കും ഗ്രീക്കുകാർക്കും, ക്രിസ്തു ദൈവശക്തിയും ദൈവജ്ഞാനവുമാകുന്നു. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യന്റെ ജ്ഞാനത്തെക്കാൾ വിവേകമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യന്റെ ബലത്തെക്കാൾ ശക്തവുമാണ്. സഹോദരരെ, നിങ്ങളുടെ വിളിയെപ്പറ്റി ചിന്തിക്കുവിൻ. മാനുഷിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ മിക്കവരും വിവേകശാലികളായിരുന്നില്ല, സമൂഹത്തിൽ സ്വാധീനമുള്ളവരോ കുലീനരോ ആയിരുന്നതുമില്ല. എന്നാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്തമായവ തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായവയെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാതെയാക്കുവാൻ ദൈവം ഈ ലോകത്തിലെ ഹീനവും നിന്ദിതവുമായ കാര്യങ്ങൾ, ഒന്നുമല്ലാത്തവയെ തന്നെ തിരഞ്ഞെടുത്തു. അവിടുത്തെ സന്നിധിയിൽ ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ അവിടുന്ന് മുഖേനയാണ് നിങ്ങൾ ക്രിസ്തു യേശുവിലായിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പും ആയിത്തീർന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. കൊരിന്ത്യർ ഒന്നാം ലേഖനം അധ്യായം രണ്ട്. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിച്ചത് വാഗ്വൈഭവമോ ജ്ഞാനമോ കൂടാതെയായിരുന്നു. യേശുക്രിസ്തുവിനെ, ക്രൂശിതനായ ക്രിസ്തുവിനെ തന്നെ, അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു.
ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയത്. എന്റെ ദൂതും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലായിരുന്നില്ല, പിന്നെയോ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്തോടെ ആയിരുന്നു. നിങ്ങളുടെ വിശ്വാസം മാനുഷിക ജ്ഞാനത്തിലല്ല, ദൈവശക്തിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടതിന് തന്നെ. എങ്കിലും പക്വതയുള്ളവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനത്തിന്റെ ദൂത് പ്രസ്താവിക്കുന്നു. എന്നാൽ അത് ഈ കാലത്തിന്റെയോ ഇക്കാലത്തെ നശിച്ചു പോകുന്ന ഭരണാധികാരികളുടെയോ ജ്ഞാനമല്ല, ദൈവത്തിന്റെ നിഗൂഢ ജ്ഞാനം. മറഞ്ഞിരുന്നതും നമ്മുടെ തേജസ്സിനായി ദൈവം കാലത്തിനു മുമ്പേ നിശ്ചയിച്ചിരുന്നതുമായ ജ്ഞാനം തന്നെ ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഇക്കാലത്തെ അധികാരികളാരും അത് ഗ്രഹിച്ചില്ല. ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും മനസ്സിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. എങ്കിലും ദൈവം തന്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലവും ദൈവത്തെ സംബന്ധിച്ച അഗാധ കാര്യങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു. ഒരു മനുഷ്യന്റെ ചിന്തകൾ അയാളുടെ ആത്മാവല്ലാതെ വേറെ ആരാണറിയുക? അങ്ങനെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ദൈവാത്മാവൊഴികെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്ക് സൌജന്യമായി നൽകിയിരിക്കുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതിന് നാം ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. മനുഷ്യജ്ഞാനം പഠിപ്പിച്ച വാക്കുകളാലല്ല, ആത്മാവ് പഠിപ്പിച്ച വാക്കുകളാലത്രേ ഇക്കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആത്മീയ സത്യങ്ങൾ ആത്മീയ വചനത്താൽ തന്നെ വ്യക്തമാക്കുന്നു. ആത്മാവില്ലാത്തവൻ ദൈവാത്മാവിൽ നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല, അവ അവന് പോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അവയെ ഗ്രഹിപ്പാൻ അവന് സാധ്യവുമല്ല. ആത്മീയ മനുഷ്യൻ സകല കാര്യങ്ങളും വിവേചിക്കുന്നു, താൻ മറ്റാരുടെയും വിവേചനത്തിന് വിധേയനാകുന്നതുമില്ല. കർത്താവിനാലോചന നൽകുവാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സറിഞ്ഞിട്ടുള്ളവൻ ആര്? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവളാകുന്നു. കൊരിന്ത്യർ 1 അധ്യായം 3. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മികരോട് എന്ന പോലെയല്ല, പിന്നെയോ ലൌകികരോട്, ക്രിസ്തുവിൽ കേവലം ശിശുക്കളോട് എന്ന പോലെ മാത്രമേ സംസാരിക്കുവാൻ സാധിച്ചുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പാലാണ് തന്നത്, കട്ടിയായ ഭക്ഷണമല്ല. കട്ടിയുള്ളത് കഴിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. നിങ്ങൾ ഇപ്പോഴും ലൌകികരാണ്. നിങ്ങളുടെ ഇടയിൽ അസൂയയും പിണക്കവും ഉണ്ടായിരിക്കെ നിങ്ങൾ ലൌകികരല്ലേ? സാധാരണക്കാരെ പോലെ തന്നെയല്ലേ നിങ്ങൾ പെരുമാറുന്നത്? ഞാൻ പൌലോസിന്റെ പക്ഷക്കാരൻ എന്നൊരാളും ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് മറ്റൊരാളും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസ് ആര്? പൌലോസ് ആര്? കർത്താവ് തങ്ങളെ നിയോഗിച്ചതിന് പ്രകാരം നിങ്ങൾ വിശ്വസിക്കുവാൻ മുഖാന്തരമായി തീർന്ന ശുശ്രൂഷക്കാർ മാത്രമല്ലേ? ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, വളർത്തിയതോ ദൈവമാണ്. ആകയാൽ വളർത്തുന്ന ദൈവമല്ലാതെ നടുന്നവനോ നനയ്ക്കുന്നവനോ ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ തന്നെ. ഓരോരുത്തനും അവനവന്റെ പ്രയത്നത്തിന് തക്കവണ്ണം പ്രതിഫലം കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ വയൽ, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ഞാൻ ജ്ഞാനമുള്ള ഒരു മുഖ്യ ശില്പി എന്ന നിലയിൽ അടിസ്ഥാനമിട്ടു. അതിന്മേൽ വേറൊരാൾ പണിയുന്നു. എന്നാൽ താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കണം. യേശുക്രിസ്തു എന്ന ഇട്ടുകഴിഞ്ഞിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധ്യമല്ല. ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് ആരെങ്കിലും പണിതാൽ അയാളുടെ പണി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിച്ചത്താക്കും. അത് തീയോടെ വെളിപ്പെടുകയും ഓരോരുത്തന്റെയും പ്രവൃത്തി ഏതുവിധത്തിലുള്ളതെന്ന് തീ തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഒരാൾ പണിതത് നിലനിന്നാൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും. അത് എരിഞ്ഞു പോകുന്നുവെങ്കിലോ അയാൾക്ക് നഷ്ടം സഹിക്കേണ്ടി വരും. അയാളോ തീയിലൂടെ എന്ന പോലെ രക്ഷപ്പെടും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? ആരെങ്കിലും ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയം വിശുദ്ധം. ആ ദൈവാലയം നിങ്ങൾ തന്നെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും ഇക്കാലത്തെ തോതുവച്ച് സ്വയം ജ്ഞാനിയെന്ന് ചിന്തിക്കുന്ന പക്ഷം അയാൾ ജ്ഞാനിയായി തീരേണ്ടതിന് ഭോഷനാകണം. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷത്വമാണ്. അവിടുന്ന് ജ്ഞാനികളെ അവരുടെ കൌശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ ചിന്തകൾ വ്യർത്ഥമെന്നറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ.
അതുകൊണ്ട് ഇനിമേൽ മനുഷ്യരെക്കുറിച്ചുള്ള പ്രശംസ പാടില്ല. എല്ലാം നിങ്ങൾക്കുള്ളവയാണ്. പൗലോസോ അപ്പോലോസോ കെഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ എല്ലാം നിങ്ങളുടേതാണ്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. കൊരിന്ത്യർ 1 അധ്യായം 4. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകരുമെന്ന് എല്ലാവരും ഞങ്ങളെ കരുതേണ്ടതാണ്. ഗൃഹവിചാരകരെ പറ്റിയുള്ള പ്രതീക്ഷ അവർ വിശ്വസ്തരായിരിക്കണം എന്നതാണ്. നിങ്ങളോ മാനുഷികമായ ഏതെങ്കിലും കോടതിയോ എന്നെ വിധിച്ചാൽ അതെനിക്കൊരു ലഘുകാര്യമാണ്. വാസ്തവത്തിൽ ഞാൻ തന്നെയും എന്നെ വിധിക്കുന്നില്ല. എനിക്ക് യാതൊന്നിനെപ്പറ്റിയും കുറ്റബോധമില്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ കുറ്റമില്ലാത്തവൻ എന്ന് വരുന്നില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാണ്. ആകയാൽ സമയത്തിനു മുമ്പേ കർത്താവ് വരുന്നതുവരെ ഒന്നിനെയും വിധിക്കരുത്. അവിടുന്ന് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കുകയും മനുഷ്യഹൃദയങ്ങളിലെ ഉദ്ദേശങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്നുള്ള പുകഴ്ച ലഭിക്കും. സഹോദരരെ, ഇവയെല്ലാം എന്നെയും അപ്പോലോസിനെയും സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്. എഴുതിയിരിക്കുന്നതിനപ്പുറം പോകരുത് എന്ന് പറയുന്നതിന്റെ സാരം നിങ്ങൾ പഠിക്കേണ്ടതിന് തന്നെ. അപ്പോൾ നിങ്ങൾ ഒരാൾക്കെതിരെ മറ്റൊരാളെപ്പറ്റി വലിപ്പം ഭാവിക്കുകയില്ല. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിങ്ങൾക്കെന്താണുള്ളത്? ലഭിച്ചതെങ്കിൽ ലഭിച്ചതല്ല എന്ന ഭാവത്തിൽ പ്രശംസിക്കുന്നതെന്തിന്? ഇപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം തികഞ്ഞിരിക്കുന്നുവെന്നോ? നിങ്ങൾ സമ്പന്നരായി കഴിഞ്ഞിരിക്കുന്നുവെന്നോ? നിങ്ങൾ രാജാക്കന്മാരായി, അതും ഞങ്ങളെ കൂടാതെ. ഞങ്ങൾ നിങ്ങളോടുകൂടെ വാഴേണ്ടതിന് നിങ്ങൾ യഥാർത്ഥത്തിൽ രാജാക്കന്മാരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ എന്ന പോലെ ഘോഷയാത്രയുടെ ഒടുവിലത്തെ നിരയിൽ പ്രദർശനത്തിന് നിർത്തിയിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തിന് മുഴുവൻ, ദൂതന്മാർക്കും മനുഷ്യർക്കും, ഞങ്ങൾ കൂത്തുകാഴ്ചയായിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി ഘോഷന്മാർ, നിങ്ങളോ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങളോ ബലശാലികൾ. നിങ്ങൾക്ക് ബഹുമാനം, ഞങ്ങൾക്ക് അപമാനം. ഈ നിമിഷം വരെയും ഞങ്ങൾ വിശന്നും ദാഹിച്ചും വസ്ത്രമില്ലാതെയും മൃഗീയമായ പീഡനമേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു. ഞങ്ങൾ സ്വന്ത കൈയാൽ അധ്വാനിക്കുന്നു, ശാപമേറ്റിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു, ദുഷിക്കപ്പെടുമ്പോൾ ദയാപൂർവം മറുപടി പറയുന്നു. ഈ നിമിഷം വരെയും ഞങ്ങൾ ഭൂമിയുടെ ചവറും ലോകത്തിന്റെ മാലിന്യവും ആയിരിക്കുന്നു. ഞാൻ ഇത് നിങ്ങൾക്കെഴുതുന്നത് നിങ്ങളെ രക്ഷിപ്പിക്കുവാനല്ല, എന്റെ പ്രിയ മക്കളെ എന്ന പോലെ ഗുണദോഷിക്കുവാനാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 രക്ഷാകർത്താക്കൾ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. സുവിശേഷ മുഖേന ക്രിസ്തുയേശുവിൽ ഞാൻ നിങ്ങൾക്ക് പിതാവായി തീർന്നിരിക്കുന്നു. ആകയാൽ എന്നെ അനുകരിപ്പാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇക്കാരണത്താൽ ക്രിസ്തുവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോഥയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഞാൻ എല്ലായിടത്തും എല്ലാ സഭകളിലും ഉപദേശിക്കുന്നതുപോലെ ക്രിസ്തു യേശുവിലുള്ള എന്റെ വഴികൾ അയാൾ നിങ്ങളെ ഓർപ്പിക്കും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന ഭാവത്തിൽ നിങ്ങളിൽ ചിലർ ഗർവിച്ചിരിക്കുന്നു. എന്നാൽ ദൈവഹിതമായാൽ ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ ഈ ഗർവിഷ്ഠന്മാരുടെ വാക്കുകൾ മാത്രമല്ല, അവരുടെ ശക്തി തന്നെ ഞാൻ കണ്ടറിയും. ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. നിങ്ങൾക്കെന്താണ് വേണ്ടത്? ഞാനൊരു വടിയുമായിട്ടോ അതോ സ്നേഹത്തിലും സൌമ്യതയുടെ ആത്മാവിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്? കൊരിന്ത്യർ 1:5. നിങ്ങളുടെ ഇടയിൽ ദുർമാർഗ ജീവിതമുള്ളതായി കേൾക്കുന്നു. ഒരാൾ തന്റെ പിതാവിന്റെ ഭാര്യയെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇത് വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ്. എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. നിങ്ങൾ വിലപിച്ച് അത് പ്രവർത്തിച്ചവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കുകയല്ലേ വേണ്ടിയിരുന്നത്? ഞാൻ ശാരീരികമായി അല്ലെങ്കിലും ആത്മാവിൽ നിങ്ങളോടുകൂടെയുണ്ട്. നിങ്ങളുടെ അടുക്കലുള്ളവൻ എന്ന പോലെ ഞാനിത് പ്രവർത്തിച്ചവനെ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നേരത്തെ തന്നെ വിധിച്ചിരിക്കുന്നു. നിങ്ങൾ കൂടി വരുമ്പോൾ ആത്മാവിൽ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തി സന്നിഹിതമായിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ മനുഷ്യനെ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവിൻ. അങ്ങനെ അയാളുടെ ജഡസ്വഭാവം നശിപ്പിക്കപ്പെട്ടിട്ട് ആത്മാവ് കർത്താവിന്റെ ദിവസത്തിൽ രക്ഷപ്പെടുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ആത്മപ്രശംസ നന്നല്ല. ലേശം പുളിമാവ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ പുളിപ്പില്ലാത്ത മാവാണല്ലോ. മുഴുവനും പുതിയ മാവായി തീരേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയും.
നമ്മുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വിദ്വേഷവും ദുഷ്ടതയുമാകുന്ന പഴയ പുളിമാവ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാവുന്ന പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് തന്നെ നമുക്ക് ഉത്സവം ആചരിക്കാം. ദുർമാർഗ ജീവിതം നയിക്കുന്നവരോട് സംസർഗം പാടില്ല എന്ന് ഞാൻ എന്റെ കത്തിൽ എഴുതിയിരുന്നുവല്ലോ. ഈ ലോകത്തിലെ അധർമ്മികൾ, അത്യാഗ്രഹികൾ, വഞ്ചകന്മാർ, വിഗ്രഹാരാധികൾ എന്നിവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയായാൽ നിങ്ങൾ ഈ ലോകം തന്നെ വിട്ടുപോകേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഞാൻ എഴുതുകയാണ്, സഹോദരൻ എന്ന് സ്വയം കരുതുന്ന ഒരാൾ ദുർമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ ദൂഷകനോ മദ്യപാനിയോ വഞ്ചകനോ ആയിത്തീർന്നാൽ അയാളോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല. സഭയ്ക്ക് പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം? അകത്തുള്ളവരെയല്ലേ നിങ്ങൾ വിധിക്കേണ്ടത്. പുറത്തുള്ളവരെ ദൈവം വിധിക്കും. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക. കൊരിന്ത്യർ 1:6. നിങ്ങളിൽ ഒരാൾക്ക് മറ്റൊരാളോട് തർക്കമുണ്ടെങ്കിൽ അതിന്റെ തീർപ്പിനായി വിശുദ്ധരുടെ മുമ്പിലല്ല അഭക്തരുടെ മുമ്പിലോ നിങ്ങൾ പോകുന്നത്? വിശുദ്ധർ ലോകത്തെ ന്യായം വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ ലോകത്തെ വിധിക്കാനുള്ളവരെങ്കിൽ നിസ്സാര വിവാദങ്ങൾ തീരുമാനിക്കാൻ അയോഗ്യർ എന്ന് വരുമോ? നാം ദൂതന്മാരെ വിധിക്കും എന്നറിയുന്നില്ലേ? എങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങളെ എത്രയധികം! അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തർക്കമുണ്ടെങ്കിൽ സഭയ്ക്ക് യാതൊരു മതിപ്പുമില്ലാത്തവരെ നിങ്ങൾ വിധികർത്താക്കളായി നിയമിക്കുമോ? ഞാനിത് നിങ്ങളുടെ ലജ്ജയ്ക്കായി പറയുന്നു. വിശ്വാസികൾക്ക് തമ്മിലുള്ള കാര്യം തീർക്കാൻ തക്ക ജ്ഞാനമുള്ള ഒരാൾ പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് വരുമോ? എന്നാൽ അതിനു പകരം ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് വ്യവഹാരം നടത്താൻ പോകുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരമുണ്ട് എന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളുന്നതല്ലേ ഇതിലും ഭേദം? ചതിവ് ഏറ്റുകൊള്ളുന്നതല്ലേ കൂടുതൽ ഉത്തമം? അല്ല, അതിനു പകരം നിങ്ങൾ തന്നെ ചതിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു, അതും നിങ്ങളുടെ സഹോദരരെ. അന്യായം പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? വഞ്ചിക്കപ്പെടരുത്. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, പുരുഷകാമികൾ, സ്വവർഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, വഞ്ചകർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലർ അങ്ങനെയുള്ളവരായിരുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങൾ കഴുകപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും നീതീകരിക്കപ്പെട്ടവരും ആയിത്തീർന്നു. എനിക്കെല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എനിക്കെല്ലാം അനുവദനീയമാണ്, എന്നാൽ ഞാൻ ഒന്നിനും അധീനനാകുകയില്ല. ആഹാരം ഉദരത്തിന്, ഉദരം ആഹാരത്തിന് എന്നാൽ ദൈവം ഇവ രണ്ടും ഇല്ലാതാക്കും. ശരീരം ലൈംഗികാധർമ്മത്തിനുള്ളതല്ല, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും അത്രേ. ദൈവം തന്റെ ശക്തിയാൽ കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അവിടുന്ന് നമ്മയും ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ അവയവങ്ങൾ എടുത്ത് വേശിയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശിയുമായി ചേരുന്നവൻ അവളുമായി ഏകശരീരമാകുന്നുവെന്ന് അറിയുന്നില്ലേ? ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ ആത്മാവിൽ അവിടുത്തോട് ഒന്നായിത്തീരുന്നു. ദുർനടപ്പ് വിട്ട് ഓടിപ്പോകുവിൻ. ഒരാൾ ചെയ്യുന്ന ഏത് പാപവും തന്റെ ശരീരത്തിന് പുറത്താകുന്നു. എന്നാൽ ലൈംഗികമായ പാപം ചെയ്യുന്നവൻ സ്വന്തം ദേഹത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നറിയുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കൊരിന്ത്യർ 1:7. ഇനി നിങ്ങൾ എഴുതിയ കാര്യങ്ങളെപ്പറ്റി പറയട്ടെ. സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നത് പുരുഷന് നല്ലത്. എന്നാൽ ദുർനടപ്പ് നിമിത്തം ഓരോ പുരുഷനും സ്വന്തം ഭാര്യയും ഓരോ സ്ത്രീക്കും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ ഭാര്യ ഭർത്താവിനോടും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനാണ് അവകാശമുള്ളത്. അതുപോലെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അയാൾക്കല്ല, ഭാര്യയ്ക്കാണ് അവകാശം. ഭാര്യാഭർത്താക്കന്മാർ ഉഭയസമ്മതപ്രകാരം പ്രാർത്ഥനയ്ക്കു വേണ്ടി നിശ്ചിത സമയത്തേക്ക് പിരിഞ്ഞിരിക്കുന്നതല്ലാതെ പരസ്പരം അവകാശങ്ങൾ നിഷേധിക്കരുത്. ആത്മനിയന്ത്രണത്തിന്റെ അഭാവം നിമിത്തം സാത്താൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാതിരിക്കുവാൻ വീണ്ടും ഒന്നിച്ചു ചേരുവിൽ. ആജ്ഞയായിട്ടല്ല, അനുവാദമായിട്ടാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് തനതായ വരം ലഭിച്ചിട്ടുണ്ടല്ലോ.
ഒരുവന് ഒരുവിധം മറ്റൊരുവന് മറ്റൊരു വിധം. അവിവാഹിതരോടും വിധവമാരോടും ഞാൻ പറയുന്നത് എന്നെപ്പോലെ ജീവിക്കുന്നതാണ് അവർക്ക് നല്ലത്. എന്നാൽ സംയമനം സാധ്യമല്ലെങ്കിൽ അവർ വിവാഹിതരാകണം. വികാരത്താൽ ജ്വലിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നത് ഏറെ നല്ലത്. വിവാഹിതർക്ക് ഞാനല്ല കർത്താവ് തന്നെ കൊടുക്കുന്ന കൽപ്പന ഇതാണ്: ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. അഥവാ വേർപിരിയുന്നുവെങ്കിൽ അവൾ വിവാഹം കൂടാതെ ജീവിക്കണം. അല്ലാത്ത പക്ഷം ഭർത്താവുമായി രമ്യതയിലായിക്കൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും വരുത്. ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. ഒരു സഹോദരന് വിശ്വാസിനിയല്ലാത്ത ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾക്ക് അയാളോട് ചേർന്ന് ജീവിക്കാൻ സമ്മതമായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ അവളെ ഉപേക്ഷിക്കരുത്. ഒരു സ്ത്രീക്ക് വിശ്വാസിയല്ലാത്ത ഭർത്താവ് ഉണ്ടായിരിക്കുകയും അയാൾക്ക് അവളോടൊപ്പം ജീവിക്കാൻ മനസ്സായിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവൾ അയാളെ ഉപേക്ഷിക്കരുത്. കാരണം അവിശ്വാസിയായ ഭർത്താവ് തന്റെ ഭാര്യ മുഖാന്തരവും അവിശ്വാസിനിയായ ഭാര്യ തന്റെ ഭർത്താവ് മുഖാന്തരവും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അശുദ്ധരെന്ന് വരും. എന്നാൽ ഇപ്പോഴോ അവർ വിശുദ്ധരാണ്. അവിശ്വാസി വേർപിരിഞ്ഞു പോകുന്നെങ്കിൽ പോകട്ടെ. വിശ്വാസിയോ വിശ്വാസിനിയോ ഇത്തരം സാഹചര്യങ്ങളിൽ പരസ്പരം ബദ്ധരായിരിക്കുന്നില്ല. സമാധാനത്തിൽ ജീവിക്കുവാനാണല്ലോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിവാഹിതയായ സ്ത്രീയെ, നീ ഭർത്താവിനെ രക്ഷയിലേക്ക് നയിക്കുമോ എന്ന് എങ്ങനെ അറിയാം? വിവാഹിതനായ പുരുഷ, നീ ഭാര്യയെ രക്ഷയിലേക്ക് നയിക്കുമോ എന്ന് എങ്ങനെ അറിയാം? ദൈവം ഓരോരുത്തന് നിശ്ചയിച്ചതുപോലെയും ഓരോരുത്തനെ വിളിച്ചതുപോലെയും അവനവൻ ജീവിക്കട്ടെ. ഇതാണ് ഞാൻ എല്ലാ സഭകൾക്കും നൽകുന്ന നിർദ്ദേശം. വിളിക്കപ്പെട്ടപ്പോൾ ഒരാൾ പരിച്ഛേദനയേറ്റിരുന്നുവോ? എങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കരുത്. മറ്റൊരാൾ വിളിക്കപ്പെട്ടപ്പോൾ പരിച്ഛേദന ഏൽക്കാത്തവനായിരുന്നുവോ? എങ്കിൽ പരിച്ഛേദന ഏൽക്കരുത്. പരിച്ഛേദന ഉണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം, ദൈവകൽപ്പനകൾ പാലിക്കുന്നുവോ എന്നതാണ് പ്രധാനം. ഒരാളെ ദൈവം വിളിച്ചപ്പോൾ അയാൾ ഏതവസ്ഥയിലായിരുന്നുവോ അതേ അവസ്ഥയിൽ തുടരട്ടെ. നിന്നെ വിളിച്ചപ്പോൾ നീ ഒരടിമയായിരുന്നുവോ? അതേക്കുറിച്ച് വിഷമിക്കരുത്. വിടുതൽ നേടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളുക. കർത്താവ് വിളിച്ചപ്പോൾ അടിമയായിരുന്നവൻ കർത്താവിന്റെ സ്വതന്ത്രനാണ്. അതുപോലെ തന്നെ വിളിക്കപ്പെട്ടപ്പോൾ സ്വതന്ത്രനായിരുന്നവൻ ക്രിസ്തുവിന്റെ അടിമയാണ്. നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത്. സഹോദരരെ, ഓരോരുത്തരും വിളിക്കപ്പെട്ട അവസ്ഥയിൽ ദൈവത്തോടുകൂടെ നിലനിൽക്കേണ്ടതാണ്. ഇനി കന്യകമാരെക്കുറിച്ച്, കർത്താവിൽ നിന്നുള്ള കൽപ്പന ഇക്കാര്യത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും കർത്താവിന്റെ കരുണയാൽ വിശ്വസ്തനായി തീർന്നവൻ എന്ന നിലയിൽ ഞാൻ അഭിപ്രായം പറയുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി നിമിത്തം നിങ്ങൾ ഏതവസ്ഥയിലാണോ അതിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതുന്നു. നീ വിവാഹിതനോ എങ്കിൽ വിവാഹമോചനം അന്വേഷിക്കരുത്. നീ അവിവാഹിതനോ എങ്കിൽ വിവാഹം കഴിക്കാൻ മുതിരരുത്. വിവാഹം ചെയ്യുന്നുവെങ്കിൽ അതിൽ പാപമില്ല. കന്യക വിവാഹം കഴിക്കുന്നുവെങ്കിൽ അവളും പാപം ചെയ്യുന്നില്ല. എന്നാൽ വിവാഹിതരാകുന്നവർക്ക് ഈ ജീവിതത്തിൽ നിരവധി ക്ലേശങ്ങളെ നേരിടേണ്ടി വരും. അവ നിങ്ങൾക്കുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരരെ, ഇനി കാലം അല്പമേയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭാര്യമാരുള്ളവർ ഇനിമേൽ ഇല്ലാത്തവരെ പോലെ ജീവിക്കണം. വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും ഈ ലോകകാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവർ അവയിൽ മുഴുകിപ്പോകാത്തവരെ പോലെയും ജീവിക്കണം. ഈ ലോകത്തിന്റെ ഇന്നത്തെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആകുലചിന്ത ഇല്ലാതിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്ന് കരുതി കർത്താവിന്റെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. വിവാഹിതനോ ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് കരുതി ലോകകാര്യങ്ങൾ ചിന്തിക്കുന്നു. അവന്റെ താൽപര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിത അഥവാ കന്യക കർത്താവിന്റെ കാര്യങ്ങളെപ്പറ്റിയാണ് ചിന്തിക്കുക. അവളുടെ ലക്ഷ്യം ശരീരത്തിലും മനസ്സിലും കർത്താവിനോട് ഭക്തിയുള്ളവളായിരിക്കുക എന്നതാണ്. എന്നാൽ വിവാഹിതയാകട്ടെ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലോകകാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുവാനല്ല. പിന്നെയോ, കർത്താവിനോടുള്ള ഏകാഗ്ര ഭക്തിയിൽ യോഗ്യമായ വിധത്തിൽ നിങ്ങൾ ജീവിതം നയിക്കേണ്ടതിനാണ്. തനിക്ക് വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയോട് അനുചിതമായിട്ടാണ് പെരുമാറുന്നതെന്ന് ഒരാൾക്ക് തോന്നിയാൽ, അവൾക്ക് പ്രായം കടന്നുപോയിക്കൊണ്ടിരിക്കുകയും വിവാഹം ചെയ്യണമെന്ന് അയാൾക്ക് തോന്നുകയും ചെയ്താൽ അയാൾ സ്വന്ത ഹിതമനുസരിച്ച് പ്രവർത്തിക്കട്ടെ. അവർ വിവാഹിതരാകട്ടെ, അത് പാപമല്ല. എന്നാൽ നിർബന്ധത്തിന് വഴങ്ങാതെ ആത്മനിയന്ത്രണം പാലിക്കുന്ന ഒരാൾ തനിക്ക് വിവാഹം നിശ്ചയിച്ചവൾ കന്യകയായി തുടരട്ടെ എന്ന് ഹൃദയത്തിൽ തീരുമാനിക്കുന്നുവെങ്കിൽ അയാളും ഉചിതമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്റെ കന്യകയെ വിവാഹം കഴിക്കുന്നയാൾ യോഗ്യമായത് ചെയ്യുന്നു. എന്നാൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറെ നല്ലത്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഭാര്യ അയാളുടെ ബന്ധുതയായിരിക്കുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചാൽ
അവൾ ആഗ്രഹിക്കുന്ന വേറൊരാളെ വിവാഹം ചെയ്യാം. അയാൾ കർത്താവിൽ വിശ്വസിക്കുന്നവനായിരിക്കണം. എന്നാൽ അവൾ ആയിരുന്ന അവസ്ഥയിൽ തന്നെ തുടർന്നാൽ ഏറെ സന്തുഷ്ടിയായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. എനിക്കും ദൈവാത്മാവുണ്ടെന്ന് ഞാൻ കരുതുന്നു. കൊരിന്ത്യർ 1:8. ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണത്തെക്കുറിച്ച്. നാം എല്ലാവരും അറിവുള്ളവരാണെന്ന് നമുക്കറിയാം. അറിവൊരുവനെ നിഗളിയാക്കി തീർക്കുന്നു, സ്നേഹമോ ആത്മീയ അഭിവൃദ്ധി വരുത്തുന്നു. എനിക്കറിവുണ്ട് എന്ന് വിചാരിക്കുന്നവൻ വേണ്ടമണ്ണമുള്ള അറിവ് ഇനിയും നേടേണ്ടിയിരിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണത്തെപ്പറ്റി പറഞ്ഞാൽ, ലോകത്തിൽ വിഗ്രഹം ഏതുമല്ല എന്നും ഏക ദൈവമല്ലാതെ വേറെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ദേവന്മാർ എന്ന് പറയപ്പെടുന്ന പലരുണ്ട്. ദൈവങ്ങളും കർത്താക്കളും ധാരാളമുണ്ടല്ലോ. എന്നാൽ നമുക്ക് പിതാവായ ഏകദൈവം മാത്രമേയുള്ളൂ. സകലവും ഉളവായത് ആ ദൈവത്തിൽ നിന്നുമാകുന്നു. നാം ജീവിക്കുന്നത് അവിടത്തേക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. സർവവും ഉളവായത് ആ കർത്താവിലൂടെയാണ്. നാം ജീവിക്കുന്നതും തന്നിലൂടെ തന്നെ. എന്നാൽ എല്ലാവർക്കും ഈ അറിവില്ല. ചിലർക്ക് വിഗ്രഹങ്ങളോടുള്ള പരിചയം നിമിത്തം അവയ്ക്ക് നിവേദിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് വിഗ്രഹാർപ്പിതമാണല്ലോ എന്ന ചിന്ത ഉണ്ടാവുന്നു. ദുർബല ചിത്തരാകയാൽ അവരുടെ മനസാക്ഷി മലിനപ്പെടുകയും ചെയ്യുന്നു. ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാതിരുന്നാൽ ദോഷമോ തിന്നാൽ കൂടുതൽ പ്രയോജനമോ ഉണ്ടാകുന്നുമില്ല. എന്നാൽ നിങ്ങൾക്കുള്ള ഈ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകരുത്. അറിവുള്ള നീ ക്ഷേത്രത്തിലിരുന്ന് ഭക്ഷിക്കുന്നത് കാണുമ്പോൾ ബലഹീന മനസാക്ഷിയുള്ളവനും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാൻ ധൈര്യപ്പെടുകയില്ലേ? ഏതൊരു ബലഹീന സഹോദരനു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അയാൾ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകാനിടയാകുന്നു. ഈ വിധത്തിൽ സഹോദരർക്കെതിരായി പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന് വിരോധമായി പാപം ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ഭക്ഷണം നിമിത്തം സഹോദരൻ പാപത്തിൽ വീഴുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല. അവന്റെ വീഴ്ചയ്ക്ക് ഞാൻ കാരണക്കാരനാകരുതല്ലോ. കൊരിന്ത്യർ 1:9. ഞാൻ സ്വതന്ത്രനല്ലേ? ഞാൻ ഒരു അപ്പോസ്തലനല്ലേ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? ക്രിസ്തുവിലുള്ള എന്റെ വേലയുടെ ഫലമല്ലേ നിങ്ങൾ? മറ്റുള്ളവർക്ക് ഞാനൊരു അപ്പോസ്തലൻ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ അപ്പോസ്തലൻ തന്നെ. കർത്താവിൽ എന്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളാണ്. എന്നെ ചോദ്യം ചെയ്യുന്നവരോട് എനിക്കുള്ള പ്രതിവാദം ഇതാണ്: ഭക്ഷണപാനീയങ്ങൾക്കുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? മറ്റ് അപ്പോസ്തലന്മാരെയും കർത്താവിന്റെ സഹോദരന്മാരെയും കേഫാവിനെയും പോലെ വിശ്വാസിനിയായ ഒരു ഭാര്യയോടുകൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? വേല ചെയ്യാതെ കഴിയുവാൻ എനിക്കും ബർണബാസിനും അവകാശമില്ലെന്നോ? സ്വന്തം ചെലവിൽ സൈനിക സേവനം നടത്തുന്നതാര്? മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിലെ മുന്തിരിപ്പഴം തിന്നാത്തവനായി ആരുള്ളൂ? ആട്ടിൻകൂട്ടത്തെ പാലിച്ചിട്ട് അതിന്റെ പാൽ കുടിക്കാത്തത് ആരാ? കേവലം മാനുഷികമായ കാഴ്ചപ്പാടിലൂടെയോ ഞാനിത് പറയുന്നത്? ന്യായപ്രമാണത്തിൽ ഇതേ കാര്യം പ്രസ്താവിച്ചിട്ടില്ലേ? ധാന്യം മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. കാളകളെ ഉദ്ദേശിച്ചോ ദൈവം ഈ പറയുന്നത്? വാസ്തവത്തിൽ നമുക്ക് വേണ്ടിയല്ലേ അവിടെ നിന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടി തന്നെ. കാരണം ഉഴുന്നവൻ ഉഴുകയും മെതിക്കുന്നവൻ മെതിക്കുകയും ചെയ്യുമ്പോൾ വിളവിന്റെ ഓഹരി തങ്ങൾക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് അത് ചെയ്യേണ്ടത്. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആത്മീയമായ വിത്ത് വിതച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഭൌതികമായ ഒരു വിളവെടുപ്പ് നടത്തിയാൽ അത് അധികമായി പോകുമോ? മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അവകാശമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയോ അധികം. എങ്കിലും ഞങ്ങൾ ഈ അവകാശം വിനിയോഗിച്ചിട്ടില്ല. സുവിശേഷത്തിന് തടസ്സം വരാതിരിക്കുവാൻ ഞങ്ങളെല്ലാം സഹിക്കുന്നു. ദൈവാലയത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ദൈവാലയത്തിൽ നിന്ന് തന്നെ ഭക്ഷണം ലഭിക്കുന്നുവെന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വഴിപാടിന്റെ വീതം കിട്ടുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതുപോലെ തന്നെ സുവിശേഷം പ്രസംഗിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഈ അവകാശങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആ കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്ന് ആശിച്ചുകൊണ്ടുമല്ല ഞാനിത് എഴുതുന്നത്. എന്റെ ഈ പ്രശംസ ആരെങ്കിലും ഇല്ലാതാക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. എങ്കിലും സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല.
ഞാൻ അതിന് നിർബന്ധിതനാണ്. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സ്വമേധയാ അത് ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. സ്വമേധയാ അല്ലെങ്കിലോ എന്നെ ഭരമേൽപ്പിച്ചത് നിറവേറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കുള്ള പ്രതിഫലം എന്താണ്? സുവിശേഷം എനിക്ക് നൽകുന്ന അവകാശം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സൌജന്യമായി സുവിശേഷം അറിയിക്കുന്നു എന്നത് തന്നെ. ഞാൻ എല്ലാ മനുഷ്യരിൽ നിന്നും സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് എന്നെ തന്നെ എല്ലാവർക്കും അടിമയാക്കിയിരിക്കുന്നു. യഹൂദരെ നേടുവാൻ യഹൂദർക്ക് ഞാൻ യഹൂദനെപ്പോലെയായി. ന്യായപ്രമാണത്തിന് അധീനനല്ലെങ്കിൽ പോലും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടുവാൻ ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനെ പോലെയായി. ന്യായപ്രമാണമില്ലാത്തവരെ നേടുവാൻ ഞാൻ അവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ക്രിസ്തുവിന്റെ പ്രമാണത്തിന് വിധേയനാകയാൽ വാസ്തവത്തിൽ ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനല്ലതാണ്. ബലഹീനരെ നേടുവാൻ ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതെങ്കിലും വിധത്തിൽ ചിലർ രക്ഷിക്കുവാൻ ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങളിൽ പങ്കാളിയാകുവാൻ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓട്ടക്കാർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരാൾ മാത്രമേ സമ്മാനം നേടുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളും സമ്മാനം നേടുവാൻ തക്കവണ്ണം ഓടുവിൻ. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും കർശനമായ ആത്മനിയന്ത്രണം പാലിക്കുന്നു. പാടുന്ന കിരീടത്തിന് വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത്. നാമോ പാടാത്ത കിരീടത്തിന് വേണ്ടി. ആകയാൽ ലക്ഷ്യമില്ലാതെയല്ല ഞാൻ ഓടുന്നത്. വായുവിൽ കുത്തുന്നവനെ പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ അയോഗ്യനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. കൊരിന്ത്യർ 1 അധ്യായം 10. സഹോദരരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നുവെന്നും അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം കഴിക്കുകയും ഒരേ ആത്മീക പാനീയം കുടിക്കുകയും ചെയ്തു. തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നത്രേ അവർ പാനം ചെയ്തത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ വീണുപോയി. ഈ കാര്യങ്ങൾ നമുക്ക് ദൃഷ്ടാന്തമായി തീർന്നിരിക്കുന്നു. അവരെപ്പോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ അവരിൽ ചിലരെ പോലെ നിങ്ങൾ ബിംബാരാധികളാകരുത്. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കൂത്താടുവാൻ എഴുന്നേറ്റു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അവരിൽ ചിലരെ പോലെ നാം ദുർമാർഗികളാകരുത്. പരസംഗം നിമിത്തം അവരിൽ 23,000 പേർ ഒരു ദിവസം കൊണ്ട് മരിച്ചുപോയി. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവർ സർപ്പങ്ങളാൽ കൊല്ലപ്പെട്ടു. അവരിൽ ചിലരെ പോലെ നാം പിറുപിറുക്കയുമരുത്. അവരെ സംഹാരദൂതൻ കൊന്നുകളഞ്ഞുവല്ലോ. ഈ കാര്യങ്ങൾ അവർക്ക് ദൃഷ്ടാന്തങ്ങളായി സംഭവിച്ചു. യുഗാന്ത്യത്തിൽ എത്തിയിരിക്കുന്ന നമുക്ക് പ്രബോധനത്തിനായി എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് കരുതുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. മനുഷ്യർക്ക് സാധാരണമല്ലാത്ത പ്രലോഭനങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനം അവിടെ നിന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് അവിടെ നിന്ന് അതോടൊപ്പം പോംവഴിയും ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. വിവേകശാലികളോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ വിവേചിക്കുവിൻ. നാം സ്തോത്രം ചെയ്യുന്ന സ്തോത്രത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലേ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ? അപ്പം ഒന്നേയുള്ളൂ. പലരായ നാം ആ ഒരേ അപ്പത്തിൽ പങ്കുചേരുന്നതുകൊണ്ട് ഒരു ശരീരമാകുന്നു. ഇസ്രയേൽ ജാതിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. യാഗങ്ങൾ ഭക്ഷിക്കുന്നവർ യാഗപീഠത്തിന് പങ്കാളികളല്ലേ? വിഗ്രഹത്തിന് അർപ്പിച്ച ബലിക്കോ വിഗ്രഹത്തിനോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നാണോ ഞാൻ അർത്ഥമാക്കുന്നത്? അല്ല. എന്നാൽ വിജാതീയരുടെ ബലികൾ ഭൂതങ്ങൾക്ക് അർപ്പിച്ചതാണ്, ദൈവത്തിന് അർപ്പിച്ചതല്ല. നിങ്ങൾ ഭൂതങ്ങളുടെ പങ്കാളികളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്നും അതോടൊപ്പം ഭൂതങ്ങളുടെ പാനപാത്രത്തിൽ നിന്നും കുടിക്കുവാൻ സാധ്യമല്ല. കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും നിങ്ങൾക്ക് പങ്കുണ്ടായിരിക്കുവാൻ പാടില്ല. നാം കർത്താവിന് രോഷം ജ്വലിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവോ? നാം അവിടുത്തേക്കാൾ ശക്തരോ? എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം
ആത്മീയ അഭിവൃദ്ധി വരുത്തുന്നില്ല. ആരും സ്വന്തം നന്മയല്ല, മറ്റുള്ളവരുടെ നന്മയത്രേ അന്വേഷിക്കേണ്ടത്. കമ്പോളത്തിൽ വിൽക്കുന്നതെന്തും മനസാക്ഷി കുത്തുകൂടാതെ ഭക്ഷിക്കുക. എന്തെന്നാൽ ഭൂമിയും അതിലുള്ള സകലവും കർത്താവിനുള്ളതാണ്. ഒരു അവിശ്വാസി നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പി വെക്കുന്നത് എന്തും മനസാക്ഷി കുത്തുകൂടാതെ ഭക്ഷിക്കാം. എന്നാൽ ഇത് നിവേദ്യമാണ് എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് പറഞ്ഞ ആളിനെയും മനസാക്ഷിയെയും വിചാരിച്ച് അത് കഴിക്കരുത്. നിങ്ങളുടെ മനസാക്ഷിയല്ല, അയാളുടേതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരാളിന്റെ മനസാക്ഷി നിമിത്തം എന്റെ സ്വാതന്ത്ര്യം വിധിക്കപ്പെടുന്നതെന്തിന്? ഞാൻ നന്ദിയോടെ ആ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത വസ്തുനിമിത്തം എന്നെ കുറ്റപ്പെടുത്തുന്നതെന്തിന്? നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുക. യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവസഭയ്ക്കോ ഇടർച്ച വരുത്തരുത്. ഞാനും എല്ലാവരെയും എല്ലാവിധത്തിലും പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ നന്മയല്ല, അനേകർ രക്ഷിക്കപ്പെടുവാൻ അവരുടെ നന്മയാണ് അന്വേഷിക്കുന്നത്. 1 കൊരിന്ത്യർ 11. ഞാൻ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്നതുപോലെ നിങ്ങൾ എന്റെ മാതൃക പിന്തുടരുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും എന്നെ ഓർക്കുന്നതുകൊണ്ടും ഞാൻ ഏൽപ്പിച്ച ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നതുകൊണ്ടും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന പുരുഷൻ തന്റെ ശിരസിനെ അപമാനിക്കുന്നു. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ തന്റെ ശിരസിനെ അപമാനിക്കുന്നു. ശിരസ് മുണ്ഡനം ചെയ്യുന്നതിന് തുല്യമാണത്. സ്ത്രീ തലയിൽ മൂടുപടം ധരിക്കുന്നില്ലെങ്കിൽ അവൾ മുടി മുറിച്ചു കളയേണ്ടതാണ്. മുടി മുറിക്കുന്നതോ തല മുണ്ഡനം ചെയ്യുന്നതോ തനിക്ക് ലജ്ജാകരമെന്ന് അവൾക്ക് തോന്നുന്നുവെങ്കിൽ അവൾ മൂടുപടം ധരിച്ചേ മതിയാകൂ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിരൂപവും തേജസ്സും ആകയാൽ ശിരസ് മറയ്ക്കേണ്ടതില്ല. എന്നാൽ സ്ത്രീയോ പുരുഷന്റെ തേജസ്സാണ്. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീ പുരുഷനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കാരണത്താലും ദൂതന്മാർ നിമിത്തവും സ്ത്രീക്ക് തലയ്ക്കുമീതെ ഒരു അധികാര ചിഹ്നം ഉണ്ടായിരിക്കേണ്ടതാണ്. എങ്കിലും കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെക്കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉളവായതുപോലെ പുരുഷൻ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നു. എന്നാൽ എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ ഉളവാകുന്നു. നിങ്ങൾ തന്നെ വിധിക്കുക, സ്ത്രീ മൂടുപടമണിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമോ? നീണ്ട മുടി ഉണ്ടായിരിക്കുന്നത് പുരുഷന് അപമാനമാണെന്നും സ്ത്രീക്ക് അത് അഭിമാനകരമെന്നും പ്രകൃതി തന്നെ കാണിക്കുന്നില്ലേ? നീണ്ട മുടി സ്ത്രീക്ക് മൂടുപടമായി നൽകപ്പെട്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി ആരെങ്കിലും തർക്കിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കീഴ്വഴക്കം ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കും ഇല്ല. ഇനിയുള്ള നിർദ്ദേശങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല, കാരണം നിങ്ങൾ സഭായോഗം കൂടുന്നത് ഗുണത്തേക്കാൾ അധികം ദോഷം ചെയ്യുന്നു. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉള്ളതായി ഞാൻ കേൾക്കുന്നു, ഒരു പരിധിവരെ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഇടയിൽ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവർ ആരെന്ന് വെളിപ്പെടേണ്ടതിന് ഭിന്നതകൾ ഉണ്ടാകേണ്ടതാണ്. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല ഭക്ഷിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും മറ്റാർക്കും വേണ്ടി കാത്തുനിൽക്കാതെ ഭക്ഷണം കഴിക്കുന്നു. ഒരാൾ വിശന്നിരിക്കുമ്പോൾ മറ്റൊരാൾ കുടിച്ച് മത്തനായിരിക്കുന്നു. തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? നിങ്ങൾ ദൈവസഭയോട് അവജ്ഞ കാട്ടുകയും ഒന്നുമില്ലാത്തവരെ നിന്ദിക്കുകയും ചെയ്യുന്നുവോ? എന്താണ് നിങ്ങളോട് ഞാൻ പറയേണ്ടത്? ഇതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുകയോ? ഒരിക്കലുമില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് ഇതാണ്. കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടുന്ന് അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നതുവരെയും അവിടുത്തെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവുന്നു. ഓരോരുത്തരും തന്നെത്താൻ പരിശോധിച്ചിട്ട് വേണം അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യേണ്ടത്. ആരെങ്കിലും
കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അയാൾ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആയിരിക്കുന്നു. ചിലർ നിദ്ര പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ല. കർത്താവ് നമ്മെ വിധിക്കുമ്പോൾ നാം ലോകത്തോടൊപ്പം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ അവിടുന്ന് നമുക്ക് ബാലശിക്ഷ നൽകുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണത്തിനായി ഒന്നിച്ചു കൂടുമ്പോൾ പരസ്പരം കാത്തിരിക്കുവേ. നിങ്ങളിൽ ആർക്കെങ്കിലും വിശക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊള്ളണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് ന്യായവിധിക്ക് ഹേതുവാകും. ശേഷം കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമീകരിച്ചുകൊള്ളാം. 1 കൊരിന്ത്യർ 12. സഹോദരരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിജാതീയരായിരുന്നപ്പോൾ നിങ്ങൾ വശീകരിക്കപ്പെട്ട് ഊമവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് വഴിതെറ്റിപ്പോയത് നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിനാലല്ലാതെ ആർക്കും യേശു കർത്താവാകുന്നു എന്ന് പറയുവാനും സാധ്യമല്ല. വിവിധ കൃപാവരങ്ങളുണ്ട്, ആത്മാവോ ഒന്നു മാത്രം. ശുശ്രൂഷകൾ പലവിധമുണ്ട്, കർത്താവോ ഒരുവൻ തന്നെ. പ്രവൃത്തികളും ബഹുവിധം. എന്നാൽ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ദൈവം തന്നെ. ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം നൽകിയിരിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിന്റെ വചനം നൽകിയിരിക്കുന്നു, മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും, ഇനി വേറൊരാൾക്ക് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരാൾക്ക് ആ ആത്മാവിനാൽ തന്നെ രോഗശാന്തിക്കുള്ള വരങ്ങൾ, ഒരാൾക്ക് അത്ഭുത പ്രവൃത്തികളുടെ വരം, മറ്റൊരാൾക്ക് പ്രവചനങ്ങളുടെ വരം, വേറൊരാൾക്ക് ആത്മാക്കളുടെ വിവേചനം, ഇനി ഒരാൾക്ക് ബഹുവിധ ഭാഷകൾ, ഇനി ഒരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇവയെല്ലാം ഒരേ ആത്മാവിന്റെ പ്രവർത്തനമാണ്. അവിടുന്ന് നിശ്ചയിക്കുന്നതുപോലെ ഓരോരുത്തന് അതത് വരം നൽകുന്നു. പല അവയവങ്ങളോടു കൂടിയതെങ്കിലും ശരീരം ഒന്നാണ്. വിവിധ അവയവങ്ങൾ ചേർന്ന് ഒരു ശരീരമായിരിക്കുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ. നാം യഹൂദരോ ഗ്രീക്കുകാരോ അടിമകളോ സ്വതന്ത്രരോ ആരായിരുന്നാലും ഒരേ ആത്മാവിനാൽ ഒരേ ശരീരത്തിലേക്ക് സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ശരീരത്തിൽ അവയവം ഒന്നല്ല, പലതുണ്ട്. ഞാൻ കൈയല്ലാത്തതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അക്കാരണത്താൽ അത് ശരീരത്തിന്റെ അവയവം അല്ലാതാകുന്നില്ല. ഞാൻ കണ്ണല്ലാത്തതുകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അക്കാരണത്താൽ അത് ശരീരഭാഗം അല്ല എന്ന് വരുന്നില്ല. ശരീരം ആകമാനം കണ്ണായിരുന്നുവെങ്കിൽ കേൾക്കുന്നതെങ്ങനെ? ശരീരം മുഴുവൻ ചെവിയായിരുന്നുവെങ്കിൽ ഗന്ധമറിയുന്നതെങ്ങനെ? എന്നാൽ ദൈവമോ അവിടുത്തെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അവയെല്ലാം കൂടി ഒരവയവം മാത്രമായിരുന്നെങ്കിൽ ശരീരമെവിടെ? എന്നാൽ ഇപ്പോൾ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നാണ്. എനിക്ക് നിന്നെ ആവശ്യമില്ല എന്ന് കണ്ണിന് കൈയോട് പറയുവാൻ സാധ്യമല്ല. തലയ്ക്ക് കാലുകളോട് എനിക്ക് നിങ്ങളെ ആവശ്യമില്ല എന്ന് പറയുവാനും സാധിക്കുകയില്ല. നേരെ മറിച്ച് ബലഹീനമായി കാണപ്പെടുന്ന അവയവങ്ങൾ ആവശ്യം വേണ്ടവയത്രേ. മാന്യത കുറവെന്ന് കരുതുന്ന അവയവങ്ങൾക്ക് നാം സവിശേഷ മാന്യത നൽകുന്നു. ഭംഗി കുറഞ്ഞവയ്ക്ക് ഭംഗി വരുത്തുന്നു. ഭംഗിയുള്ള അവയവങ്ങൾക്ക് പ്രത്യേക കരുതൽ ആവശ്യമില്ല. ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ അന്യോന്യം കരുതുവാൻ തക്കവണ്ണം ദൈവം അവയെ സംയോജിപ്പിച്ച് മാന്യത കുറഞ്ഞവയ്ക്ക് മാന്യത വരുത്തിയിരിക്കുന്നു. ആകയാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവയും അതിനോടൊപ്പം കഷ്ടത അനുഭവിക്കുന്നു. ഒന്ന് മാനിക്കപ്പെടുന്നുവെങ്കിൽ മറ്റെല്ലാം അതിനോടുകൂടെ സന്തോഷിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അവയവങ്ങളുമാകുന്നു. ദൈവം 1 അപ്പോസ്തലന്മാരെയും 2 പ്രവാചകരെയും 3 ഉപദേഷ്ടാക്കളെയും പിന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ, രോഗശാന്തി വരമുള്ളവർ, സഹായം ചെയ്യുവാൻ കഴിവുള്ളവർ, ഭരിക്കുവാൻ വരമുള്ളവർ, ബഹുഭാഷാ വരം ലഭിച്ചവർ എന്നിവരെയും സഭയിൽ നിയോഗിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പോസ്തലന്മാരും എല്ലാവരും പ്രവാചകരും എല്ലാവരും ഉപദേഷ്ടാക്കളും എല്ലാവരും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും രോഗശാന്തി വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നു? എല്ലാവരും വ്യാഖ്യാനിക്കുന്നു? ശ്രേഷ്ഠ വരങ്ങൾ ഹൃദയപൂർവ്വം വാഞ്ചിക്കുക. ഇനി ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. 1 കൊരിന്ത്യർ 13. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ കിലുങ്ങുന്ന കൈത്താളമോ മാത്രമാണ്. എനിക്ക് പ്രവചനവനം ലഭിച്ചാലും സകല ദിവ്യരഹസ്യങ്ങളും സകല ജ്ഞാനവും ഗ്രഹിക്കുവാൻ കഴിഞ്ഞാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായിരുന്നാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല.
എനിക്കുള്ളതെല്ലാം ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നും നേടുന്നില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുകയോ വമ്പു പറയുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്നില്ല. പരുഷമായി പെരുമാറുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. കോപിക്കുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. സ്നേഹം തിന്മയിൽ രസിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം വഹിക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നു. എല്ലാം പ്രത്യാശിക്കുന്നു. എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. പ്രവചനവരം ഇല്ലാതാകും. ഭാഷാവരം നിന്നുപോകും. ജ്ഞാനം നീങ്ങിപ്പോകും. നാം ഭാഗികമായി മാത്രം അറിയുകയും ഭാഗികമായി മാത്രം പ്രവചിക്കുകയും ചെയ്യുന്നു. പൂർണമായത് വരുമ്പോൾ ഭാഗികമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെപ്പോലെ സംസാരിച്ചു, ശിശുവിനെപ്പോലെ ചിന്തിച്ചു, ശിശുവിനെപ്പോലെ വിവേചിച്ചു. പുരുഷനായപ്പോൾ ശിശുസഹജമായ കാര്യങ്ങൾ വിട്ടുകളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിലെന്ന പോലെ അവ്യക്തമായി കാണുന്നു. അപ്പോഴോ നാം അഭിമുഖമായി കാണും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു. അപ്പോഴോ ഞാൻ അറിയപ്പെട്ടിരിക്കുന്നത് പോലെ പൂർണമായി അറിയും. അങ്ങനെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠമായതോ സ്നേഹം തന്നെ. 1 കൊരിന്ത്യർ 14. സ്നേഹം നിങ്ങളുടെ ലക്ഷ്യമായിരിക്കട്ടെ. ആത്മീയ വരങ്ങൾക്കായി, വിശേഷാൽ പ്രവചനവരത്തിനായി വാഞ്ചിപ്പിൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അയാൾ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അയാൾ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ പ്രവചിക്കുന്ന ആൾ മനുഷ്യരോട് അവരുടെ ആത്മീയ പോഷണത്തിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നയാൾ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നയാളാകട്ടെ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലുമുപരി നിങ്ങൾ പ്രവചിക്കണമെന്നാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത്. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് സഭയുടെ ആത്മീയാഭിവൃദ്ധിക്കായി വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നവനേക്കാൾ പ്രവചിക്കുന്നവനാണ് മികച്ചവൻ. സഹോദരരെ, ഞാൻ നിങ്ങൾക്കായി എന്തെങ്കിലും വെളിപ്പാടോ ജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാതെ നിങ്ങളുടെ അടുക്കൽ വന്ന് അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? കുഴൽ, വീണ മുതലായ നിർജീവ വസ്തുക്കളുടെ കാര്യത്തിൽ പോലും ശ്രുതിഭേദം ഇല്ലാതിരുന്നാൽ എന്താണ് ആലപിച്ചതെന്ന് എങ്ങനെ അറിയും? കാഹളം വ്യക്തമായ നാദം നൽകാതിരുന്നാൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ? നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. നാവിനാൽ അർത്ഥമുള്ള വാക്കുകൾ ഉച്ചരിക്കാതിരുന്നാൽ നിങ്ങൾ പറയുന്നത് എന്തെന്ന് മറ്റുള്ളവർ എങ്ങനെ അറിയും? നിങ്ങൾ വായുവിനോട് സംസാരിക്കുന്നവരാകും. ലോകത്തിൽ വിവിധ ഭാഷകളുണ്ട്. അവയിൽ ഒന്നുപോലും അർത്ഥമില്ലാത്തതല്ല. എന്നാൽ ആരെങ്കിലും പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ഞാൻ അപരിചിതനായിരിക്കും. അയാൾ എനിക്കും അങ്ങനെ തന്നെ. നിങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ. നിങ്ങൾ ആത്മീയ വരങ്ങൾ വാഞ്ചിക്കുകയാൽ സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന വരങ്ങളിൽ മികവ് നേടുവിൻ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ താൻ പറയുന്നത് വ്യാഖ്യാനിക്കാനുള്ള കഴിവിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. എന്റെ ബുദ്ധി അബലമായിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. നീ ആത്മാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ അത് ഗ്രഹിക്കാത്ത ഒരാൾ നിന്റെ സ്തോത്രാർപ്പണത്തിന് എങ്ങനെ ആമേൻ പറയും? നീ പറയുന്നത് അയാൾ മനസ്സിലാക്കുന്നില്ലല്ലോ. നീ നന്നായി സ്തോത്രം അർപ്പിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ മറ്റേയാൾക്ക് അതിനാൽ ആത്മീയ വർധന ഉണ്ടാകുന്നില്ല. ഞാൻ നിങ്ങളെല്ലാവരെക്കാളും അധികമായി അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ സഭയിൽ 10,000 വാക്കുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ 5 വാക്കുകൾ ബുദ്ധി കൊണ്ട് സംസാരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സഹോദരരെ, ചിന്തയിൽ ശിശുക്കളായിരിക്കരുത്. തിന്മയ്ക്ക് ശിശുക്കളും ചിന്തയിലോ മുതിർന്നവരുമായിരിക്കുക. ന്യായ പ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപരിചിത ഭാഷക്കാരിലൂടെയും വിദേശികളുടെ അധരങ്ങളിലൂടെയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെ അന്യഭാഷകൾ വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കാണ് അടയാളമായിരിക്കുന്നത്. എന്നാൽ പ്രവചനവരമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് സഭ മുഴുവനും സമ്മേളിക്കുകയും എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ
നിങ്ങൾക്ക് ചിത്തഭ്രമം പിടിപെട്ടിരിക്കുന്നുവെന്ന് അവർ പറയുകയില്ലേ? എന്നാൽ എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിശ്വാസിയോ ആത്മബലമില്ലാത്തവനോ അകത്തു വന്നാൽ അയാൾക്ക് പാപബോധമുണ്ടാകുകയും അയാൾ എല്ലാവരാലും വിവേചിക്കപ്പെടുകയും ചെയ്യും. അയാളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളും വെളിപ്പെടും. അയാൾ സാഷ്ടാംഗം വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും. സഹോദരരെ, ആകയാൽ എന്താണ് പറയേണ്ടത്? നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇവയെല്ലാം സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഉപകരിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടോ കൂടിയാൽ മൂന്നോ പേർക്ക് സംസാരിക്കാം. അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും വേണം. വ്യാഖ്യാനിയില്ലാത്ത പക്ഷം സംസാരിക്കുന്നയാൾ സഭയിൽ മൗനമായിരുന്ന് തന്നോട് തന്നെയും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകർ രണ്ടോ മൂന്നോ പേർ സംസാരിക്കുകയും മറ്റുള്ളവർ അവരുടെ വാക്കുകൾ വിവേചിക്കുകയും വേണം. ഇരിക്കുന്നവരിൽ ഒരാൾക്ക് ഒരു വെളിപ്പാടുണ്ടാകുന്നതെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നയാൾ നിർത്തണം. എല്ലാവർക്കും പ്രബോധനവും പ്രോത്സാഹനവും ലഭിക്കത്തക്ക വണ്ണം നിങ്ങൾക്കെല്ലാം ഓരോരുത്തരായി പ്രവചിക്കാവുന്നതാണ്. പ്രവാചകരുടെ ആത്മാക്കൾ പ്രവാചകരുടെ നിയന്ത്രണത്തിന് അധീനമാണ്. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. വിശുദ്ധരുടെ സകല സഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭകളിൽ നിശബ്ദരായിരിക്കണം. ന്യായപ്രമാണം പറയുന്നത് പോലെ സംസാരിക്കാൻ അവരനുവദിച്ചിട്ടില്ല. അവർ കീഴ്പ്പെട്ടിരിക്കണം. എന്തിനെപ്പറ്റിയെങ്കിലും അറിയുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീട്ടിൽ വച്ച് ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് ലജ്ജാകരമത്രേ. ദൈവവചനം നിങ്ങളിൽ നിന്നാണോ പുറപ്പെട്ടത്, അഥവാ അത് നിങ്ങളുടെ അടുക്കൽ വരെ മാത്രമോ എത്തിച്ചേർന്നത്? ആരെങ്കിലും തന്നെ തന്നെ ഒരു പ്രവാചകൻ എന്നോ ആത്മീയവരങ്ങൾ ലഭിച്ചവനെന്നോ കരുതുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കെഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാണ് എന്ന് അയാൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. അയാൾ ഇത് അവഗണിക്കുന്നു എങ്കിൽ അയാളും അവഗണിക്കപ്പെടും. ആകയാൽ സഹോദരരെ, പ്രവചിക്കുവാൻ വാഞ്ചിക്കുക. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. സകലവും ഉചിതമായും ക്രമമായും ചെയ്യുക. 1 കൊരിന്ത്യർ 15. സഹോദരരെ, ഞാൻ നിങ്ങളോട് അറിയിച്ചതും നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതുമായ സുവിശേഷത്തെപ്പറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് അറിയിച്ച വചനം നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ഈ സുവിശേഷം മുഖേന നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. അല്ലാത്തപക്ഷം നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥമായിത്തീരും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട ശേഷം മൂന്നാം ദിവസം തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർപ്പിക്കപ്പെട്ടു എന്നിങ്ങനെ എനിക്ക് ലഭിച്ച വചനം ഞാൻ ആദ്യമായി നിങ്ങൾ കേൾപ്പിച്ചു തന്നല്ലോ. അവിടുന്ന് പത്രോസിനും അനന്തരം 12 ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം അവിടുന്ന് 500-ലധികം സഹോദരന്മാർക്ക് ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടു. അവരിൽ ചിലർ നിദ്ര പ്രാപിച്ചെങ്കിലും അധികം പേരും ഇപ്പോഴും ജീവനോടെയിരിക്കുന്നു. പിന്നീട് അവിടുന്ന് യാക്കോബിനും അതിനുശേഷം സകല അപ്പോസ്തലന്മാർക്കും വെളിപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതനെപ്പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. ദൈവസഭയെ പീഡിപ്പിച്ചതുകൊണ്ട് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എന്നാൽ ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവിടുത്തെ കൃപ നിഷ്ഫലമായില്ല. ഞാൻ അവരെക്കാളെല്ലാം അധികം അധ്വാനിച്ചു. എങ്കിലും ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. അതുകൊണ്ട് ഞാനാകട്ടെ അവരാകട്ടെ, ഞങ്ങൾ ഇതത്രേ പ്രസംഗിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചതും ഇതുതന്നെ. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് പ്രസംഗിച്ചു പോരുന്ന നിലയ്ക്ക് മരിച്ചവർക്ക് പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. തന്നെയുമല്ല, ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ദൈവത്തിനെതിരെ കള്ളസാക്ഷികളെന്നും വരും. എന്തെന്നാൽ മരിച്ചവർ വാസ്തവത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവിനും പുനരുദ്ധാനം ഉണ്ടായിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. നിങ്ങളിപ്പോഴും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരും നശിച്ചുപോയിരിക്കുന്നു. ഈ ആയുസ്സിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ പ്രത്യാശയുള്ളൂവെങ്കിൽ നാം സകല മനുഷ്യരിലും ദയനീയരത്ര. എന്നാൽ ക്രിസ്തു നിദ്ര പ്രാപിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി
മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യനിലൂടെ മരണമുണ്ടായതുപോലെ മരിച്ചവരുടെ പുനരുദ്ധാനവും ഒരു മനുഷ്യനിലൂടെ ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. എന്നാൽ ഓരോരുത്തരും അവരവരുടെ ക്രമമനുസരിച്ച് തന്നെ, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ വരവിങ്കൽ അവിടത്തേക്കുള്ളവർ, അനന്തരം അവസാനം. അപ്പോൾ അവിടുന്ന് സകല ഭരണവും അധികാരവും ശക്തിയും നീക്കിക്കളഞ്ഞിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സകല ശത്രുക്കളെയും തന്റെ കാൽക്കീഴിലാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടതാകുന്നു. ഒടുവിലായി നശിപ്പിക്കപ്പെടുന്ന ശത്രുവാണ് മരണം. എന്തെന്നാൽ ദൈവം സകലവും അവിടുത്തെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. സകലവും എന്ന് പറയുമ്പോൾ എല്ലാം ക്രിസ്തുവിന് അധീനമാക്കിക്കൊടുത്ത ദൈവം ഒഴികെയാണ് എന്നത് സ്പഷ്ടം. സമസ്തവും തനിക്ക് കീഴ്പ്പെട്ട ശേഷം പുത്രൻ സകലവും തനിക്ക് കീഴാക്കിക്കൊടുത്ത ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും. അങ്ങനെ ദൈവം സകലത്തിലും സകലവും ആയിത്തീരും. മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതെന്തിന്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതിന് എന്താണ് പ്രസക്തി? ഞങ്ങളും നാഴികതോറും ആപത്തിലാകുന്നതെന്തിന്? സഹോദരരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ എനിക്ക് നിങ്ങളെപ്പറ്റിയുള്ള പ്രശംസയുടെ ഉറപ്പിൽ ഞാൻ തീർത്തു പറയട്ടെ, ദിവസേന ഞാൻ മരിക്കുകയാണ്. എഫസോസിൽ വെച്ച് ഞാൻ വന്യമൃഗങ്ങളോട് പോരാടിയത് കേവലം മാനുഷിക കാരണങ്ങളാൽ എങ്കിൽ അതുകൊണ്ട് എനിക്കെന്തു നേട്ടം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ തിന്നുക, കുടിക്കുക, നാളെ നാം മരിക്കുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുഷിച്ച കൂട്ടുകെട്ട് സത്സ്വഭാവത്തെ ദുഷിപ്പിക്കുന്നു. സുബോധമുള്ളവരായിരിപ്പിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ല. ഇത് ഞാൻ നിങ്ങളുടെ ലജ്ജയ്ക്കായി പറയുന്നു. മരിച്ചവർ എങ്ങനെ ഉയർപ്പിക്കപ്പെടുന്നു? ഏതു തരം ശരീരത്തോടെ അവർ വരുന്നു എന്ന് ചിലർ ചോദിച്ചേക്കാം. ബുദ്ധികെട്ട മനുഷ്യ, നീ വിതയ്ക്കുന്നത് ചാവുന്നില്ലെങ്കിൽ ജീവിക്കുകയില്ല. നീ വിതയ്ക്കുമ്പോൾ ഉണ്ടാവാനിരിക്കുന്ന ശരീരമല്ല പിന്നെയോ ഗോതമ്പിന്റെയോ മറ്റെന്തിന്റെയോ വിത്ത് മാത്രമാണ് വിതയ്ക്കുന്നത്. എന്നാൽ ദൈവം തന്റെ ഹിതപ്രകാരം അതിനൊരു ശരീരവും ഓരോ തരം വിത്തിനും അതതിന്റെ ശരീരവും കൊടുക്കുന്നു. എല്ലാ മാംസവും ഒരേ തരത്തിലുള്ളതല്ല. മനുഷ്യരുടെ മാംസം ഒരു തരം, മൃഗങ്ങളുടേത് മറ്റൊരു തരം, പക്ഷികളുടേത് വേറെ, മത്സ്യങ്ങളുടേത് വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൌമശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒരു വിധത്തിലുള്ളത്, ഭൌമശരീരങ്ങളുടെ തേജസ് മറ്റൊരു വിധത്തിലുള്ളത്. സൂര്യന്റെ തേജസ് ഒരുവിധം, ചന്ദ്രന്റേത് മറ്റൊരു വിധം. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊരു വിധം. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും അങ്ങനെ തന്നെ. നശ്വരമായ ഒരു ശരീരം വിതയ്ക്കപ്പെടുന്നു, അനശ്വരമായ ഒരു ശരീരം ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ഭൌതിക ശരീരമാണ് വിതയ്ക്കപ്പെടുന്നത്, ഉയർപ്പിക്കപ്പെടുന്നതോ ആത്മീയ ശരീരമത്രേ. ഭൌതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അവസാനത്തെ ആദാം ജീവൻ നൽകുന്ന ആത്മാവായി. ഒന്നാമത്തേത് ആത്മീകമല്ല, ഭൌതികമായിരുന്നു. ആത്മീകം അതിനുശേഷം വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ, രണ്ടാം മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവനെ പോലെ ഭൌമികരും സ്വർഗത്തിൽ നിന്നുള്ളവരെ പോലെ സ്വർഗീയരുമാകുന്നു. നാം ഭൌമികന്റെ സാദൃശ്യം വഹിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും വഹിക്കും. സഹോദരരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ലെന്ന് ഞാൻ പറയുന്നു. നശ്വരമായത് അനശ്വരതയെ അവകാശമാക്കുകയില്ല. ശ്രദ്ധിക്കുവിൻ, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. എന്നാൽ അന്ത്യകാഹളധ്വനിയിൽ, മിന്നൽ വേഗത്തിൽ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർപ്പിക്കപ്പെടും. നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഈ നശ്വരമായത് അനശ്വരതയെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ഈ നശ്വരമായത് അനശ്വരതയെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതിയ വചനം നിറവേറും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖേന നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരരെ, നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. ഒന്നിനാലും ഇളകിപ്പോകരുത്. കർത്താവിൽ നിങ്ങളുടെ അധ്വാനം വ്യർത്ഥമല്ല എന്നറിയുന്നതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ എപ്പോഴും അഭിവൃദ്ധിപ്പെടുവിൻ.
ഒന്ന് കൊരിന്ത്യർ അധ്യായം 16. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധനശേഖരത്തെപ്പറ്റി ഗലാത്യ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചത് തന്നെ നിങ്ങളും ചെയ്യുവിൻ. ആഴ്ചയുടെ ഒന്നാം ദിവസം നിങ്ങളിൽ ഓരോരുത്തരും തങ്ങളുടെ വരുമാനമനുസരിച്ച് ഒരു തുക മാറ്റി സൂക്ഷിക്കണം. എങ്കിൽ ഞാൻ വന്നതിനുശേഷം ധനശേഖരം നടത്തേണ്ടി വരികയില്ലല്ലോ. ഞാൻ വന്ന ശേഷം നിങ്ങളുടെ ദാനം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ കത്തുമായി അയക്കാം. ഞാനും പോകുന്നത് നല്ലതെന്ന് തോന്നിയാൽ അവർക്ക് എന്നോടുകൂടെ പോരാം. ഞാൻ മാസിഡോണിയയിൽ കൂടി കടന്ന് നിങ്ങളുടെ അടുത്തെത്തും. അതുവഴിയാണ് ഞാൻ വരുന്നത്. ഒരുപക്ഷെ ഞാൻ കുറച്ചുകാലം നിങ്ങളോടുകൂടെ താമസിക്കും. ശൈത്യകാലം മുഴുവൻ അവിടെ ചെലവഴിച്ചെന്നും വരാം. അപ്പോൾ എന്റെ തുടർന്നുള്ള യാത്രയ്ക്ക് വേണ്ടുന്ന സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ. യാത്രാമധ്യേ വേഗം നിങ്ങളെ കണ്ടിട്ട് മടങ്ങുവാനല്ല ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ കുറച്ചുകാലം നിങ്ങളോടൊപ്പം പാർക്കുവാൻ ഞാൻ ആശിക്കുന്നു. എന്നാൽ പെന്തക്കോസ്ത് വരെ ഞാൻ എഫസോസിൽ താമസിക്കും. കാരണം ഫലപ്രദമായ വേലയ്ക്ക് വേണ്ടി വലിയൊരു വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു. എന്നെ എതിർക്കുന്നവരും പലരുണ്ട്. തിമോഥെയോസ് വന്നാൽ അവൻ നിങ്ങളോടുകൂടെ നിർഭയനായി വസിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവനും എന്നെ പോലെ തന്നെ കർത്താവിന്റെ വേല ചെയ്യുന്നവല്ലോ. ആരും അവനെ അനാദരിക്കരുത്. എന്റെ അടുക്കൽ മടങ്ങിയെത്തേണ്ടതിന് അവനെ സമാധാനത്തോടെ യാത്രയയക്കണം. ഞാനും സഹോദരന്മാരും അയാളെ കാത്തിരിക്കുകയാണ്. നമ്മുടെ സഹോദരനായ അപ്പല്ലോസിന്റെ കാര്യമോ? മറ്റ് സഹോദരരോടുകൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഞാൻ അവനെ നിർബന്ധിച്ചു. ഉടനെ വരാൻ അവന് തീരെ താൽപര്യമില്ലായിരുന്നു. എങ്കിലും അവസരം ലഭിക്കുമ്പോൾ അവൻ വരും. ജാഗ്രതയോടിരിപ്പിൻ, വിശ്വാസത്തിൽ ഉറച്ചുനിൽപ്പിൻ, ധീരത കാണിക്കുവിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. സഹോദരരെ, അഖായയിൽ ആദ്യ ഫലമായത് സ്തെഫാനോസിന്റെ കുടുംബമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കും ഈ ശുശ്രൂഷയിൽ അവരോടൊപ്പം അധ്വാനിക്കുന്നവർക്കും നിങ്ങൾ വിധേയരായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. സ്തെഫാനാസും ഫോർത്തുനാത്തോസും അഖായിക്കോസും വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കുറവ് അവർ നികത്തി. അവർ എന്റെയും നിങ്ങളുടെയും ആത്മാവിന് കുളിർമ നൽകിയിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ അംഗീകരിക്കുവിൻ. ആസിയയിലെ സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. അക്വിലാസും പ്രിസ്കില്ലയും അവരുടെ ഭവനത്തിൽ കൂടി വരുന്ന സഭയും കർത്താവിൽ നിങ്ങളെ ഹൃദയപൂർവ്വം വന്ദനം ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാ സഹോദരരും അഭിവാദനങ്ങൾ അയക്കുന്നു. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവിൻ. പൌലോസ് എന്ന ഞാൻ സ്വന്ത കൈയാൽ ഈ വന്ദനം എഴുതുന്നു. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശാപഗ്രസ്ത. കർത്താവെ വരണമേ. കർത്താവായ യേശുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹം. ആമേൻ.